നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ സത്യം ഒരാപത്തും വരാതെ നിങ്ങൾ നോക്കിക്കൊള്ളാന്ന്. എന്നിട്ടിപ്പോ എന്തായി മാഷേ? നിങ്ങൾ അവന് വേണ്ടി എന്താ ചെയ്തേ? സുശീലേ, നീ ഇങ്ങനെ വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല. സത്യനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണോ സാറേ എന്റെ മോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ രാവിലെ എന്റെ വീട്ടിൽ പോലീസ് വന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാനും എന്റെ കുടുംബവും ഇങ്ങനെ അപമാനങ്ങൾ സഹിക്കേണ്ടി വരുന്നത്? പറമാഷേ, പോലീസ് വന്നിട്ട് സത്യനെ അവർ കൊണ്ടുപോയില്ലല്ലോ. സുശീലേ, കൊണ്ടുപോയിരുന്നേ നിങ്ങൾക്ക് പണി കുറഞ്ഞേനല്ലോ അല്ലേ? പിന്നെ കോടതിയിൽ നോക്കിയാൽ മതിയല്ലോ. പോലീസിന്റെ കണ്ണിൽ പെടാതെ ഞങ്ങൾ എല്ലാവരും കൂടി തലനാരിഴക്ക അവനെ രക്ഷിച്ചെടുത്തത്. ഇല്ലെങ്കിൽ എന്റെ മോനിപ്പോ അവരുടെ കസ്റ്റഡിയിലായനെ. ഇനി പേടിക്കേണ്ട സുശീലേ, ഇന്ന് തന്നെ സത്യന്റെ കാര്യത്തില് എന്ത് ചെയ്യാൻ സാധിക്കുന്നു ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ആ, നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് കൂടി ആലോചിച്ച് വരുമ്പോ എന്റെ മോൻ പോലീസിന്റെ തല്ലും കൊണ്ട് കുറ്റം സമ്മതിച്ചിരിക്കും. അതിനെന്തായാലും എന്റെ മോനെ ഞാൻ വിട്ടുകൊടുക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് വിളിക്കും മാഷേ. അവൾക്ക് വേണ്ടി എന്റെ മോൻ പ്രതിയായത്. അവൾ വിചാരിച്ചാൽ മാത്രമേ ഇനി സത്യനെ രക്ഷപ്പെടുത്താൻ പറ്റൂ. പോലീസ് സ്റ്റേഷനിൽ പോയി അവൾ കുറ്റം ഏറ്റു പറയണം. അതെങ്ങനെ സുശീലേ? ചീരു ചെയ്യാത്ത കുറ്റം അവൾ എങ്ങനെ ഏറ്റുപറയും? ആഹാ, അപ്പൊ എന്റെ മോൻ കുറ്റം ചെയ്തിട്ടാണോ അവനെ പോലീസ് അന്വേഷിച്ചു വരുന്നത്? ആണോ മാഷേ? അല്ല, സത്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വിനയൻ അവനെതിരെ കള്ള പരാതി കൊടുത്തിരിക്കല്ലേ? ആണല്ലോ, അവൻ പോലീസിൽ കൊടുത്തത് കള്ളമൊഴിയാണെന്ന് നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും എല്ലാവർക്കും അറിയാലോ. അതാ ഞാൻ പറഞ്ഞത് അവളെ ഇങ്ങോട്ട് വിളിക്കാൻ. ബാക്കി ഞാൻ അവളോട് പറഞ്ഞോളാം, അല്ലെങ്കിൽ വേണ്ട ഞാൻ വിളിക്കാം.